കുപ്പാരം 50 ഏക്കർ മേഖലയിലെ കാട്ടുപന്നി ശല്യം തീർക്കുവാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത് വന്നു. പകൽ പോലും വഴി നടക്കുവാൻ പറ്റാത്ത സാഹചര്യമാണ് മേഖലയിലുള്ളത്. കഴിഞ്ഞ ദിവസവും യുവാവിന് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. കാട്ടുപന്നിയുടെ ശല്യം മൂലം പകൽ സമയത്ത് പോലും പുറത്തിറങ്ങുവാൻ പറ്റാത്ത സാഹചര്യമാണ് മേഖലയിലുള്ളത്. കാട്ടുപന്നിയുടെ ആക്രമണം തടയുന്നതിനായി പല വഴികളാണ് നാട്ടുകാർ തേടുന്നത്. കഞ്ഞിവെള്ളവും ഭക്ഷണ അവശിഷ്ടങ്ങളും കലക്കി വീടിൻ്റെ മുറ്റത്ത് വെക്കുന്നതാണ് ഒരു മാർഗം. കാട്ടുപന്നികൾ ഇവ കുടിച്ചിട്ട് പോയിക്കോളുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇല്ലെങ്കിൽ അടുക്കള വരെ ഇവ അതിക്രമിച്ച് കയറും. കുട്ടികളെ അടക്കം പുറത്തേക്ക് ഇറക്കുവാൻ ഭയപ്പാടോടുകൂടിയാണ് നാട്ടുകാർ ദിവസവും തള്ളി നീക്കുന്നത്. കാട്ടുപന്നി കൂട്ടമായിട്ട് വന്ന് നമ്മുടെ കൃഷിയിടങ്ങൾ ഉൾപ്പെടെ അതുപോലെ തന്നെ സഞ്ചാരയോഗ്യമായ റോഡുകളിലടക്കം കാട്ടുപന്നികൾ വ്യാപകമായി കടന്നു വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവും പകലും അത് നിർബാധം ഇവിടെ തുടരുകയാണ്. അതിൻ്റെ ആക്രമണ ഭീതിയിലാണ് ജനങ്ങളെല്ലാവരും. കൊച്ചുകുട്ടികളടക്കം സ്കൂളിൽ പോകുന്ന സമയത്തടക്കം റോഡിൽ കാട്ടുപന്നിക്കൂട്ടം വരുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഈ വിഷയത്തിൽ അധികാരികൾ ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ അത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് കടന്നു വരും. ഇതിനു പിന്നാലെ കൃഷിയും വ്യാപകമായി നശിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ജോലിക്ക് പോകുകയായിരുന്ന യുവാവിനെ കാട്ടുപന്നികൾ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. പെട്ടെന്ന് ഇതിനൊരു പരിഹാരം അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ട്. കൃഷി നമ്മൾക്ക് ഇവിടെ കൃഷി ചെയ്യാനേ പറ്റുന്നില്ല. കൃഷി എന്ത് കൃഷി ചെയ്താലും നശിപ്പിക്കുകയാണ്. കൂട്ടം കൂട്ടമായിട്ടാണ് പന്നികൾ രാവിലെയും നേരത്തെ ഒക്കെ രാത്രി കാലങ്ങളിലായിരുന്നു. ഇപ്പം പകൽ പോലും ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം അധികാരികൾ നടപടി എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വനം വകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പഞ്ചായത്ത് അധികൃതരും വിഷയത്തിൽ ഇടപെടണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ കമ്പംമട്ട്.